സംഘികളുടെ സൂപ്പർ ഹിറ്റായ ഇടപ്പാളോട്ടത്തിന് ശേഷം ഇങ്ങ് കോഴിക്കോട് മേപ്പയ്യൂരിൽ മൂരികളുടെ ഒരു വൈറൽ ഓട്ടം പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യം കണ്ടേ? എന്തിനാണെന്നല്ലേ, കഴിഞ്ഞ ദിവസമാണ് മേപ്പയ്യൂർ സ്കൂളിൽ സംസ്ഥാനത്തുടനീളമുള്ള സ്കൂളുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDSF അറിയാലോ, സകല വിഷപ്പാമ്പുകളെയും പിടിച്ചുകൊണ്ടുള്ള സംഘടനയും SFIയും നേരിട്ട് പോരാടി. മേപ്പയ്യൂർ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ SFIക്ക് എപ്പോഴും ആധികാരിക വിജയമാണ്. എന്നാൽ ഇക്കുറി നമ്മുടെ പതിവ് തന്ത്രം ലീഗന്മാരങ്ങ് പുറത്തെടുത്തു. അധ്യാപക സംഘടന കോഴിക്കോടായതുകൊണ്ട് ഞങ്ങളുടെ കൈവശമൊക്കെ ഉണ്ടല്ലോ, സ്വാഭാവികമായി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ UDSF ടീമിന് വിജയമുണ്ടായി എന്നുള്ള ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. അത് വരാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, കാര്യം ആ രീതിയിലുള്ള മൃഗീയമായ സ്വാധീനം അവിടെ SFIക്കുണ്ട്, SFI റീകൗണ്ടിങ് ആവശ്യപ്പെട്ടു. റീകൗണ്ടിങ്ങിലൂടെ നേരത്തെ അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് നേരെ ഉൾട്ടയടിച്ച് എതിരായിട്ട് വന്നപ്പോൾ എന്ത് ചെയ്യും? അലമ്പുണ്ടാക്കണം. കാര്യം നമ്മൾ തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിലെ ഒരു ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രക്രിയകൾ കണ്ടതാണല്ലോ. ഏറ്റവും ഒടുവിൽ കോടതി വിധിയിൽ നമ്മൾ അതിൻ്റെ വസ്തുത അറിഞ്ഞതല്ലേ? എല്ലായിടത്തും നമുക്ക് നേരിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യണം? കൂവിത്തോപ്പിക്കണം. അത് അരങ്ങേറിയതാണ്. കണ്ടില്ലേ? ഇപ്പോൾ മൂരി പെൺകുട്ടികളെയും കൂടി രംഗത്തിറക്കിയിട്ടുണ്ട്, അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി. മുളവടിയായിട്ട് വന്നോ, പിന്നെ കൊടി കെട്ടുന്നത് വടിയിലല്ലാതെ പിന്നെ എന്തെടുത്ത് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കും? എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ പറയുന്നു ഒന്ന് കേട്ടെ. സീനായടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പെൺകുട്ടികളെ പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ. വിജയിച്ചവരെ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കുക, അതിനുശേഷം അതിനെ ചലഞ്ച് ചെയ്ത് അതിൻ്റെ യഥാർത്ഥ റിസൾട്ട് വരുമ്പോൾ ആധികാരികമായ വിജയം പിടിച്ചെടുത്തതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് അലമ്പുണ്ടാക്കാൻ ശ്രമിച്ചതും അടിയുണ്ടായതും. അതിനെ സംബന്ധിച്ച് പ്രദേശത്തെ പ്രാദേശിക നേതാവ് പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ കൂടി കേൾക്കൂ. വേറെയൊന്നും പറയുന്നില്ല, ഞങ്ങൾ പ്രകടനം തുടങ്ങിയ സ്ഥലത്ത് പ്രകടനം അവസാനിപ്പിച്ചു. ഇവിടെ ചില ആളുകൾ പ്രകടനം തുടങ്ങിയത് എവിടെയാണ്? അവരിപ്പോ തുറയൂരിലെ കോടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് DYFI, ഇതാണ് മേപ്പയ്യൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതെല്ലാവരും ഓർക്കുന്നത് നന്നാവും. നാളെ ഈ ഏറ്റവും ഉജ്ജ്വലമായ ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി UDFന്റെ നേതൃത്വം തയ്യാറാവുന്നില്ലെങ്കിൽ സംഘടിത ശക്തി ഉപയോഗിച്ച് ചെറുത്തു നിൽക്കാൻ തന്നെയാണ്, ഇതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPIM തീരുമാനിച്ചത്. മേപ്പയ്യൂർ ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് SFI നേടിയത്. പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടന്നു. ഇപ്പൊ നടക്കുന്ന പ്രചരണം എന്താ? ഇവിടെ അട്ടിമറിച്ചു തെരഞ്ഞെടുപ്പ്. ആരാണ് അട്ടിമറിച്ചത്? UDFന്റെയും കോൺഗ്രസിന്റെയും അധ്യാപകരുടെ കൂള സംഘം ചേർന്നാണ് അട്ടിമറിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചു. എന്താ മേപ്പയ്യൂർ ഹൈസ്കൂളിന്റെ ചരിത്രം? മേപ്പയ്യൂർ ഹൈസ്കൂളിന്റെ ചരിത്രം മേപ്പയ്യൂരിന്റെ പരിച്ഛേദമാണ് മേപ്പയ്യൂർ ഹൈസ്കൂൾ. അവിടെ SFI മാത്രമേ ജയിക്കൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നല്ലതാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മേന്നെടുത്ത് മുട്ടിയത് കൊണ്ട് വിജയിക്കുമെന്ന് ധരിച്ചു പോകേണ്ടതില്ല. ആ കുട്ടികളിൽ മഹാഭൂരിപക്ഷവും SFIയെ പിന്തുണയ്ക്കുന്നവരാണ്. അതുകൊണ്ട് മറ്റ് ദീർഘമായൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. 22ാം തീയതി CPIMന്റെ പുതിയ യോഗം മേപ്പയ്യൂർ ടൗണിൽ നടക്കും. ഒരുപാട് വിശദാംശങ്ങൾ പറയാനുണ്ട്. പല താല്പര്യക്കാരും ഇതിനകത്തുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ ഗുണ്ടകളെ മുന്നിൽ നിർത്തിയിട്ട് കോൺഗ്രസിന് രാഷ്ട്രീയ പ്രവർത്തനം അധികകാലം നടത്തി പോകാൻ കഴിയില്ല. ശക്തമായി കേട്ടല്ലോ, ഇതാണ് സൂപ്പർ ഹിറ്റായി മാറിയ മേപ്പയ്യൂർ ഓട്ടത്തിന് അവസരമൊരുങ്ങിയത്. സ്വാഭാവികമായിട്ടും വിജയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആഹ്ലാദ പ്രകടനം നടക്കും. അതിൻ്റെ മുന്നിൽ പോയി ഷോ കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കയ്യാങ്കളിക്ക് സാധ്യതയുണ്ടാകും. അപ്പോൾ വാങ്ങിക്കൂട്ടിയതിന് ശേഷം മുണ്ടും പൊക്കി ഓടും.
ഓടിയതിനു ശേഷം നമുക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും മേഖലയിൽ പോയിരുന്ന് ഞങ്ങളെ അടിച്ച് പിടിച്ച് എന്നുള്ള വ്യാജ പ്രചരണം നടത്തും. യാഥാർത്ഥ്യത്തിൽ അവിടെ ഇങ്ങനൊരു പ്രശ്നത്തിന് ഒരു സ്കോപ്പുമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് ഈ ഒരു പ്രതിഷേധത്തിന് അവസരമൊരുങ്ങിയത്. അതായത് ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പിൽ SFI വിജയിക്കേണ്ടടുത്ത് അവിടെ ചില സ്വാധീന ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ റിസൾട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് പ്രധാന പ്രശ്നം. എന്നിട്ടിപ്പോൾ അടിച്ച് അടിച്ച് എന്നുള്ള മോങ്ങലും ഓടിയേ ഓടിയേ ഓടിച്ച് എന്നുള്ള ചില നിലവിളിയുമാണ് ഉയരുന്നത്. കാര്യമാക്കേണ്ട, ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും നമ്മളെക്കൊണ്ട് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജയിക്കാൻ പറ്റാത്തവർക്ക് ഇമ്മാതിരി ഊളത്തരങ്ങൾ കാണിക്കേണ്ടി വരും. അമ്മാതിരി ഊളത്തരങ്ങളുടെ ചില എഡിറ്റഡ് വേർഷനാണ് പലതും കറങ്ങി വരുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെ SFI ആധികാരികമായി വിജയിച്ചു. ആ വിജയത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നടന്ന പ്രതിഷേധത്തിലാണ് ചില ചില ചളുക്കുകൾ ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല.